നമസ്കാരം, കമനാസ് ഫുഡ്വേളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ട് ഒരു ടൊമാറ്റോ സൂപ്പ് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഒരു 1 ടീസ്പൂൺ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ആയാലും മതി. അതിലേക്ക് 2 ബേ ലീഫ് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 6 പീസ് ഗാർലിക് ചോപ്പ് ചെയ്തുകൊണ്ട് ഇടുക. അതുപോലെ ഒരു മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്ത് അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതുപോലെ 1 ടേബിൾസ്പൂൺ കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇടാം. ഇനിയിപ്പോൾ 6 ടൊമാറ്റോയാണ്. നല്ല കളറുള്ള ടൊമാറ്റോ എടുത്താൽ നമ്മുടെ സൂപ്പിന് നല്ല കളർ കിട്ടും. അപ്പോൾ അത് ചോപ്പ് ചെയ്തോടെ ഇടുക. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് നന്നായിട്ട് വെന്ത് ഉടയുന്നിടം വരെ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. അല്ലെങ്കിൽ കുക്കറിലിട്ട് വേവിച്ചെടുത്താലും മതി, പെട്ടെന്നായി വരും. ഇടയ്ക്കിടയ്ക്ക് മൂടി മാറ്റി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണുക്കാൻ വെക്കണം. അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിന് മുന്നേ ബേലീഫ് എല്ലാം മാറ്റിയെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക. 3-4 ബാച്ചസായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുക. പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടറോട് ഇട്ട് കൊടുക്കുക. ബട്ടർ നന്നായി ചൂടായി കഴിയുമ്പോൾ 1/2 ടേബിൾസ്പൂൺ കോൺഫ്ലോർ ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഇതിന് പകരം മൈദ എടുത്താലും മതി, അല്ലെങ്കിൽ കൂവപ്പൊടി ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിൽ അലിയിച്ച് ഇതിനകത്തിട്ട് കൊടുത്താലും മതി. ഒരു ചെറിയ നല്ലൊരു ക്രീമി ടെക്സ്റ്റ് വരാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച ടൊമാറ്റോ ഇട്ട് കൊടുക്കും. 1 ടേബിൾസ്പൂൺ ഷുഗർ കൂടി ഇട്ട് കൊടുക്കാം. ഒരു അത് അതിനവൻ്റെ ഇതിനനുസരിച്ച്, മധുരത്തിനനുസരിച്ച് 1/2 ടേബിൾസ്പൂൺ തൊട്ട് 1 ടേബിൾസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ട് ഈ കുമ്പളകളൊക്കെ പൊട്ടുന്നിടം വരെ ഒന്ന് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനിയിപ്പം നമുക്ക് ഈ ബ്രെഡ് സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ പീസ് പോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 1 ടേബിൾസ്പൂൺ എണ്ണ എടുത്ത്, എണ്ണയോ അല്ലെങ്കിൽ ബട്ടർ ആയിരിക്കും ബെറ്റർ, നല്ല ടേസ്റ്റ് വരുന്നത്. അതിനകത്തിട്ട് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ മുരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പ്യൂരി എല്ലാം റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ പ്യൂരി നല്ല ലൂസായിട്ടുണ്ട്. കുറച്ചുകൂടെ തിക്കാവണമെങ്കിൽ കുറച്ചുകൂടെ നേരം കൂടെ നമുക്ക് അതൊന്ന് തിളപ്പിച്ചാൽ മതിയാകും. അതുപോലെ സ്പൈസിനെസ് ഞാനിപ്പോൾ 1 ടേബിൾസ്പൂൺ ആണ് ഇട്ടത്. അത് അഡ്ജസ്റ്റ് ചെയ്യുക. സാൾട്ടും സ്പൈസിലൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ നല്ല തണുപ്പ് സമയത്തൊക്കെ നമ്മുടെ ത്രോട്ടിനൊക്കെ നല്ലൊരു സൂത്തിങ് എഫക്റ്റ് തരും. ഇത് ഞാൻ വാലന്റൈൻ സ്പെഷ്യലായിട്ട് ഹസ്ബൻഡിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സൂപ്പാണ്, അതിനുവേണ്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും വാലന്റൈൻസ് ഡേ വിഷസ്. അതുപോലെ വീണ്ടും നല്ലൊരു വിഭവമായി വരുന്നത് വരെ എല്ലാവർക്കും വേണ്ടി നമസ്കാരം.